മാന്നാറിൽ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ കൊലപാതകം നടന്നത് രണ്ടായിരത്തിഒമ്പത് ഡിസംബർ ആദ്യ ആഴ്ചയെന്ന് അന്വേഷണ സംഘത്തിന്റെ നിഗമനം വിദേശത്തായിരുന്ന അനിൽകുമാർ നാട്ടിലെത്തി അഞ്ചു ദിവസത്തിനുള്ളിൽ കല കൊല്ലപ്പെട്ടുവെന്നാണ് സാക്ഷിമൊഴി കലയുമായി ബന്ധമുണ്ടായിരുന്ന ആലപ്പുഴ കുട്ടമ്പേരൂർ സ്വദേശിയെ പോലീസ് ചോദ്യം ചെയ്തു അതേസമയം കല കൊല്ലപ്പെട്ടത് മാന്നാർ വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ചാണെന്നും കൃത്യത്തിൽ അനിൽകുമാർ ഉൾപ്പെടെ നാല് പ്രതികൾക്കും പങ്കുണ്ടെന്നും എഫ്ഐആറും റിമാൻഡ് റിപ്പോർട്ടും വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഒൻപത് ഡിസംബർ ആദ്യത്തെ ആഴ്ച രാത്രി തട്ടാരമ്പലത്തിനും മാന്നാറിനുമിടയിലുള്ള വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ് കല കൊല്ലപ്പെട്ടതെന്നാണ് നിഗമനം ഭർതൃഗ്രഹത്തിൽ നിന്നും പോയ കല എറണാകുളത്ത് ജോലി ചെയ്തു വരികയായിരുന്നു ഒന്നര മാസത്തിനു ശേഷം ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയ അനിൽകുമാർ കലയെ എറണാകുളത്ത് പോയി കാണുകയും കൂട്ടിക്കൊണ്ടുവരികയുമായിരുന്നു യാത്രാമതിയാണ് കൊലപാതകം കലയ്ക്ക് കുട്ടമ്പേരൂർ സ്വദേശിയുമായി ഉണ്ടായിരുന്ന ബന്ധമാണ് പ്രകോപനത്തിന് കാരണം അനിൽകുമാർ വിദേശത്തായിരുന്ന സമയത്ത് കലയുമായുള്ള ബന്ധത്തെ തുടർന്ന് ഇയാളെ കേസിലെ നാലാം പ്രതിയും അനിൽകുമാറിൻ്റെ സഹോദരനുമായ പ്രദീപ് മർദ്ദിച്ചിരുന്നു കലയുമായുള്ള ബന്ധത്തെക്കുറിച്ച് അനിൽകുമാറിനെ പ്രദീപ് അറിയിക്കുകയും ചെയ്തു കുട്ടംപേരൂർ സ്വദേശിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു കേസിലെ മറ്റു പ്രതികളായ ജിനു സോമൻ പ്രമോദ് എന്നിവർ കലയുടെ മൃതദേഹം കാണുന്നത് മാന്നാർ ആയിക്കര ജംഗ്ഷനിൽ വെച്ചാണ് കലയെ കൊലപ്പെടുത്തിയതായി അനിൽകുമാർ തന്നോട് പറഞ്ഞെന്നും മൃതദേഹം കണ്ടെന്നും മുഖ്യസാക്ഷിയും പരാതിക്കാരനുമായ സുരേഷ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് മൃതദേഹം മറവു ചെയ്യാനുൾപ്പെടെ അനിൽകുമാറിനെ സഹായിച്ചെന്ന് അറസ്റ്റിലായ പ്രതികൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയതും ആരുതിക്കാറിലാണെന്നും എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു രണ്ടാം പ്രതി ജിനു കൊലപ്പെടുത്തിയ സ്ഥലം കാണിച്ചു നൽകാമെന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചതായി റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് കഴുത്ത് ഞരിച്ചാണ് കൊലപാതകമെന്നാണ് നിഗമനം എങ്കിലും കൃത്യത്തിനായി ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന സംശയവും റിപ്പോർട്ടിൽ പ്രകടിപ്പിക്കുന്നുണ്ട് അനിൽകുമാറിൻ്റെ വീട്ടിൽ ഇന്നും പോലീസ് നടത്തിയ പരിശോധനയിൽ അനിലിന്റെ പാസ്പോർട്ടിന്റെ കോപ്പി ആധാർ കാർഡ് ഉൾപ്പെടെ വ്യക്തിഗത വിവരങ്ങൾ അടങ്ങുന്ന രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട് ഷാജഹാൻ കൈരളി ന്യൂസ് ആലപ്പുഴ